ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിരുസുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ നഗറ്റ്സ് ആൻഡ് നഗറ്റ്സ് പോപ്പ് എന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ നഗറ്റ്സ് ആൻഡ് നഗറ്റ്സ് പോപ്പ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിലൂടെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ നഗറ്റ്സ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ 5 ബ്രെഡിൻ്റെ പീസ് ആവശ്യമുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ കട്ട് ചെയ്ത് വെച്ച് മാറ്റി വെക്കുന്നത് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്കത് മാറ്റി വെക്കാം. അതൊന്നും ഇതിൽ നിന്ന് വേസ്റ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് സൈഡ് പീസസൊക്കെ മാറ്റി വെക്കാം. എന്നിട്ട് ഈ നടുവിലായിട്ടുള്ള പീസസ് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ ബ്രെഡ് പൊടി ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനൊത്ത ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതെടുക്കാം. കട്ട്ലേറ്റിൻ്റെ റൗണ്ട് ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കെടുക്കാം. ഇത് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ചിക്കൻ പോപ്പ് രൂപത്തിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതായത് ചെറിയ ചെറിയ ഉരുളകളായിട്ടായിട്ട് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 ഷേപ്പിലാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലും അതുപോലെ തന്നെ ഇതുപോലെ ചെറുതായിട്ട് ഉരുട്ടി പോപ്പ് രൂപത്തിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ബ്രെഡിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത പീസസ് ഉണ്ടല്ലോ, അത് നമുക്കിതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ചിക്കൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഓരോന്നും ഈ മുട്ടയുടെ മിക്സിലേക്ക് മുക്കിയെടുക്കാം. എന്നിട്ട് അത് നമ്മൾ ഈ പൊടിച്ചു വെച്ച ബ്രെഡ് പീസ് ഉണ്ടല്ലോ, ആ പൊടിച്ചു വെച്ച ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്ത ഓരോന്നും ഇതുപോലെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം ഗ്യാസിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ കൂട്ടി വെച്ചിട്ട് എണ്ണയും കൂടി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. 3-4 എണ്ണം വരെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുങ്ങി പൊരിയുന്ന രൂപത്തിൽ നല്ല ഗോൾഡൻ ആയി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ മുട്ടയുടെ മിക്സ് നമ്മൾ ചേർത്തതുകൊണ്ടാണ് ഇങ്ങനെ പാത്രം നമുക്ക് പൊങ്ങി വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൊരിഞ്ഞ് വരുമ്പോൾ അതൊക്കെ മാറി കിട്ടിക്കോളും. അപ്പോൾ ഇതാ കണ്ട ഈ ഒരു കളറിൽ കിട്ടുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് ഇതായതിന് ശേഷം മാത്രം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ മാറ്റി വെക്കുമ്പോൾ നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ ഇടുന്നതാണെങ്കിൽ തന്നെ എണ്ണ നന്നായിട്ട് ടിഷ്യൂവിലേക്ക് കുടിച്ചെടുത്തോളും. അപ്പോൾ അതായത് ഇതുപോലെ നമുക്കൊരു പാത്രത്തിലൊക്കെ മാറ്റിയിടാം. അതുപോലെ നമ്മൾ തയ്യാറാക്കിച്ച ഓരോന്നും നമുക്കിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ആ പോപ്പ് കൂടി നമുക്ക് പൊരിച്ചെടുക്കണം. ചെറുതായിട്ട് ചെറുതായി ഉരുട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നന്നായി എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ നഗറ്റ്സ് മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതായത് അധികം സ്പൈസി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യത്തോടുകൂടി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്ന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക. അപ്പോൾ എന്തായാലും നമുക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.